നിങ്ങളുടെ ചോദ്യങ്ങൾ. അന്തിക്രിസ്തുവിന്റെ വാഴ്ച എന്ന് ആരംഭിക്കും? അന്തിക്രിസ്തു എന്ന വാക്ക് മലയാളത്തിൽ പറഞ്ഞും പറഞ്ഞുണ്ടായൊരു വാക്കാണ്. ആൻറ്റൈ ക്രൈസ്റ്റ് എന്ന ഇംഗ്ലീഷിൽ നിന്ന് വന്നിരിക്കുകയാണ്. മലയാളത്തിൽ എതിർ ക്രിസ്തു എന്നാണ് അർത്ഥം. എതിർ ക്രിസ്തു ഈ ഭൂമിയിൽ വാഴും എന്ന് തിരുവെഴുത്ത് നമ്മൾ വായിക്കുന്നു. ഈ ഭൂമിയിൽ വരേണ്ട മശിഹയ്ക്ക് പകരം വരുന്ന വ്യാജം മശിഹയാണ് എതിർ ക്രിസ്തു. ലോകത്തിൽ യുദ്ധങ്ങളുടെ ശ്രുതിയുണ്ട്, യുദ്ധങ്ങളുടെ ഭീഷണികളുണ്ട്. ഇതിനെല്ലാം നടുവിൽ ഈ ലോകരാജ്യങ്ങളെ ഒന്നിപ്പിക്കാൻ കഴിയുന്ന ഒരു ആളത്വം ഉള്ളയാളാണ് എതിർ ക്രിസ്തു. ഒരു പൊളിറ്റിക്കൽ ലീഡറാണ്. ഇനി ഈ ലോക രാഷ്ട്രീയ രംഗത്ത് വരാൻ പോകുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡറാണ് എതിർ ക്രിസ്തു. അയാളുടെ പ്രത്യേകത, സകല രാജ്യങ്ങളും അയാളുടെ കൂടെ ചേർന്ന് നിൽക്കും. ഭരണാധികാരികളെല്ലാം അയാളോട് ചേർന്ന് നിൽക്കും. ആ എതിർ ക്രിസ്തു വരുന്നതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്, യേശു ക്രിസ്തു വന്ന് തൻ്റെ സഭയെ ചേർക്കും. അതിനുശേഷം എതിർ ക്രിസ്തു വെളിപ്പെട്ടു വരും. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, രണ്ട് വലിയ വാർത്തകളാണ് അന്ന് ലോകത്തിലുള്ളത്. ഒന്ന്, ഒരുപാട് ശ്മശാന സ്ഥലങ്ങളിൽ തേജോരൂപികളെ കണ്ടു. ഒരുപാട് സ്ഥലത്തുള്ള മനുഷ്യരെ അപ്രത്യക്ഷരായി. ഒരു വലിയ വാർത്തയാണ്. അതിനേക്കാൾ വലിയൊരു വാർത്തയാണ് വേൾഡ് ലീഡറായി എതിർ ക്രിസ്തു അധികാരം ഏറ്റെടുത്തിരിക്കുന്നു. അതായിരിക്കും പ്രധാന വാർത്ത. യഹൂദന്മാരെയും അറബികളെയും തമ്മിൽ യോജിപ്പിക്കാൻ കഴിയുന്ന ഒരു ഭരണാധികാരി, തീവ്രവാദികളെ ഇല്ലായ്മ ചെയ്യാൻ കഴിയുന്ന, നേതൃത്വം കൊടുക്കുന്ന, ലോകത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന, പുറംകാഴ്ചയിൽ സമാധാനപ്രിയനും തോന്നിക്കുന്ന ഒരു എതിർ ക്രിസ്തു. എതിർ ക്രിസ്തു ഭരണം തുടങ്ങുന്നതാണ് പ്രധാന വാർത്ത. അത് പ്രധാന വാർത്തയായതുകൊണ്ട് കുറച്ച് ആളുകൾ ഇവിടെ കാണാനില്ല എന്നത് ഒരു ചെറിയ തലക്കെട്ട് മാത്രമായിരിക്കും, ചെറിയ വാർത്തയായിരിക്കും. എന്നാൽ എതിർ ക്രിസ്തു അധികാരമേറ്റു എന്നത് പ്രധാന തലക്കെട്ടായിരിക്കും. ടെലിവിഷനിലെല്ലാം ബ്രേക്കിംഗ് ന്യൂസ് ആയിരിക്കും അത്. ഇത് സംഭവിക്കുന്നതിന് മുമ്പ് ആദ്യം നടക്കേണ്ടത് യേശു ക്രിസ്തു തൻ്റെ സഭയെ ഭൂമിയിൽ നിന്ന് ചേർക്കണം. യേശു ക്രിസ്തു തൻ്റെ സഭയെ ഭൂമിയിൽ നിന്ന് ചേർക്കുവാൻ കർത്താവ് തൻ ഗംഭീരനാദത്തോടെ, പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടെ, ദൈവത്തിൻ്റെ കാഹളത്തോടെ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തു നിൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. ഇതാണ് ആദ്യം സംഭവിക്കേണ്ടത്. ഇത് ക്രിസ്തു വന്ന് തീർന്നു കഴിഞ്ഞ ക്രിസ്തു വരുന്നെങ്കിൽ നമുക്ക് അടയാളമാണ്. ക്രിസ്തു വരുന്നാണ്ട് ഇത് ക്രിസ്തു വന്നതിന് ഇപ്പോൾ ഇത്ര 7 കൊല്ലം കഴിയുമ്പോൾ ക്രിസ്തു വരും എന്ന് പറയാം. ഒരടയാളവും ക്രിസ്തുവിൻ്റെ വരവിന് മുമ്പ് സമയം കണ്ടെത്താൻ നൽകിയിട്ടില്ല. ഏത് സമയത്തും സംഭവിക്കാം. ഇപ്പോൾ വേണമെങ്കിൽ സംഭവിക്കാം, നാളെ വേണമെങ്കിൽ സംഭവിക്കാം. ഇത് ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കേണ്ട, മടങ്ങി വരുന്നത് യേശു ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുക. നിങ്ങളുടെ ചോദ്യങ്ങൾ